ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്തെല്ലാം ശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിവിടെ, നമുക്ക് രാവിലെ സമയമായി, ഇന്ന് കോഴിക്കോടൊന്നും തുറന്നിട്ടില്ല. വേറൊന്നുമല്ല, നമ്മളെ പണി കഴിയട്ടെ എന്ന് വിചാരിച്ച് ഇവരെ നമ്മൾ തുറന്നിട്ടാൽ അപ്പൊക്കെ എല്ലാവരും നമ്മൾ ആത്ത് കൂടി വരും. പിന്നെ രാവിലെ കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു എല്ലാവരെയും. ഇപ്പം മഴയൊക്കെ അല്ലേ, മഴയൊക്കെ ആകുമ്പോൾ അവർ പുറത്ത് പോയിട്ട് കഴിക്കുമൊന്നുമില്ല, അവർക്കൊക്കെ ഭയങ്കര മടിയാണ് പുറത്തേക്ക് പോകാൻ. അപ്പം ഇന്ന് ഞാൻ കൂട് തുറക്കാൻ നേരം വയ്യാണ്ട് കൂട്ടിൽ തന്നെ മുട്ടയിടുന്നുണ്ട്. മറ്റെല്ലാവരും അടിപിടിയായിട്ട്, എന്താ പറയുക, അടിപിടിയാ റൂമ് പോയിട്ട് മുട്ടയിടാൻ. എല്ലാവർക്കും ഒരു സ്ഥലത്ത് തന്നെ ഇടണം. അപ്പം ഇന്ന് കുറച്ച് സമയം നേരം വൈകിയുണ്ട്. ഇവരെന്ത് ചെയ്യും, അവർക്കുള്ള ടൈമായല്ലോ മുട്ടയിടാനുള്ളത്. അപ്പം പിന്നെ ഓയിലേനെ ഇടുക. മറ്റ് നാലോ അഞ്ചോ ആളൊക്കെ ഒരുമിച്ച് കയറി ഞാൻ ഇവരെന്ത് ചെയ്യുന്നറിയോ, കൂട്ടിൻ്റെ അകത്ത്, കൂട്ടിലല്ല നമ്മളെ റൂമിൽ ഏടെങ്കിലും ഇവർ ഇടുന്ന അവർക്ക് സൗകര്യമുള്ള സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഇടും. ഇങ്ങോട്ട് പോരി, ഇത് അവിടെയാ തീറ്റട്ടെ. ഇതിപ്പം ഞാൻ പുറത്ത് അപ്പുറം ഭാഗം നമ്മൾ ആദ്യം കൂടൊക്കെ മുൻവശത്തായതിനുണ്ടായിരുന്നത്. അപ്പോൾ അത് മുൻവശത്ത് തന്നെ ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് പൊളിച്ചിട്ട് ഇവിടേക്ക് കെട്ടിയതാണ്. അപ്പോൾ നമുക്കിവിടെ അതിനത്ര സൗകര്യങ്ങളൊന്നുമല്ല, 5 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ കെട്ട് വരാനുള്ളതുകൊണ്ട് ഇപ്പോൾ കൂടൊന്നും ഉണ്ടാക്കാനുള്ളൊരു സൗകര്യം ആയില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ കൂടൊക്കെ ഇങ്ങോട്ടേക്ക് നല്ല സെറ്റപ്പിൽ മാറ്റാൻ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മളവിടെ അങ്ങനെ വെച്ചതാണ്. പിന്നാണെങ്കിൽ നമുക്ക് കറണ്ടില്ല, കറണ്ട് രാത്രി പോയതാണ്. അപ്പോൾ നമ്മളെ മുട്ട ശേഖരണപ്പെട്ടി കേട്ടോ, ഇതിലെത്ര ശേഖരിച്ചാലും ഉണ്ടല്ലോ. ഇവിടെ വാപ്പയും മക്കൾക്കും ഡെയിലി 4-5 എണ്ണമൊക്കെ വിൽക്ക് കഴിക്കണം. ഇന്നിപ്പോൾ ഞാനിത് കോഴീനെ വിരിയിക്കാൻ വെക്കണം എന്ന് വിചാരിച്ച് മുട്ട മാറ്റിയൊക്കെ, പക്ഷെ ഇവർ തരണ്ടേ, ഇവർ കഴിച്ചതിൻ്റെ ബാക്കി കിട്ടണം. അപ്പോൾ ഇനി എടുക്കരുതെന്ന് പറഞ്ഞ ഞാനിവിടെ കർശന നിയമം പാസ്സാക്കിയതാണ്. കാരണം കോഴീനെ വിരിയിക്കാൻ മുട്ട അവർ കഴിച്ചു തീർത്താൽ എനിക്ക് കിട്ടൂല. അതുകൊണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഓരോ തുറന്ന് കിട്ടാൻ അവർക്ക് ഓരോ ഭാഗത്ത് കയറി ഞാൻ ഇടാൻ പോകാനുള്ള സ്ഥലം ഉണ്ടാവും. എല്ലാവരും അവിടെ പോയി ഞാൻ മുട്ടിടാൻ കയറാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം വീഡിയോ കാണുന്ന നമ്മളെ കൂട്ടുകാർ നമ്മളെ വീഡിയോ ഫുള്ള് കാണട്ടോ, കാണണം കേട്ടോ. നിങ്ങളെ വീഡിയോ നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടാൽ മാത്രമേ നമുക്ക് നമ്മളെ ചാനല് 4000 വാച്ചവർ നമുക്ക് ഫുള്ളാവുള്ളൂ. 4000 വാച്ചവർ ഫുള്ളായാലേ നമ്മൾ വീഡിയോ നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയി ചുറ്റിട്ടും നമുക്ക് കാര്യമുള്ളൂ. കാരണം എന്താ വെച്ചാൽ 1000 സബും 4000 വാച്ചവറും ഫുള്ളായാലേ നമുക്ക് യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ചാനൽ, എന്താ പറയുക, വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളെ വീഡിയോ കാണണം. ഇതിപ്പോൾ എൻ്റെ കുറച്ച് കോഴിക്കുട്ടികളാണ്. ഇവർ രാവിലെ അവർക്ക് തീറ്റ കെട്ടു കൊടുത്താണ്, എന്നാലും നമ്മൾ ഇവരെ കൂടിൻ്റെ അടുത്തേക്ക് വന്നാൽ അവരിങ്ങനെ കലവിൽ കച്ചറ ഉണ്ടാക്കും. അപ്പം ഇനിയിപ്പോൾ ഇവരൊക്കെ കോഴിക്കുട്ടികളായി വരണം, കാരണം കുറേ കുഞ്ഞുങ്ങളിലൊക്കെ കൊടുത്ത് തീർന്നു. ഇനിയിപ്പോൾ മുട്ട ആയി വരുന്നത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി രണ്ടാമത് നമ്മൾ വിരി ചേർക്കണം കോഴിക്കുട്ടികളെ. അപ്പോൾ ഇവർ വലിയ ആകുമ്പോൾക്ക് അടുത്ത സ്റ്റോക്ക് നമ്മൾ വിരി ചേർക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പരിപാടികൾ. അപ്പം പുതുതായിട്ട് ചാനലിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ നിങ്ങൾ വിട്ടോളി. നമ്മളിപ്പോൾ അതിന് വലിയ മുടക്കമൊന്നുമില്ലല്ലോ നമ്മൾ ചെയ്യുന്നതിന്. ഫ്രീ ആയിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്തോളി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോഴത്തെ സ്ഥിതി. മഴയൊക്കെയാണ്, എന്താ നല്ല മഴ പെയ്ത് ചോർന്നു. പിന്നാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഭയങ്കര അടി കിട്ടി കുത്തിരിക്കുക അല്ലേ. ജിയോൻ്റെ സിമ്മൊക്കെ ഇപ്പോൾ പിന്നെ ഇവർ റീചാർജൊക്കെ ഇപ്പോൾ കുറച്ച്, നെറ്റ് 2 GB ഉള്ളത് ഇപ്പോൾ 1.5 GB ആയി. അപ്പോൾ നമ്മൾ ആദ്യം 2 GB 300 രൂപ കയറ്റിക്കാൻ നമുക്ക് 2 GB നെറ്റൊക്കെ കിട്ടാനി, ഇപ്പോൾ 1.5 GB നെറ്റേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് തന്നെ നെറ്റ് തീരും. അപ്പോൾ അതിപ്പോൾ ഭയങ്കര ഒരു പണി കെട്ടിക്കുന്നത്. പിന്നെ നമുക്ക് വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നെറ്റ് കുറച്ചേ കിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെ വീട്ടിൽ പുതിയ 2 അതിഥികളുണ്ട് കേട്ടതാ. ഞങ്ങളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഇവർ അവിടെ നിന്ന് ഞാനിങ്ങോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ പ്രാവ് കുട്ടികൾ. അവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ പ്രാവുണ്ടാവും, പക്ഷേങ്കിൽ ഒക്കെ പൂച്ച പിടിച്ച് പോവുക, ഒറ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല. മക്കളായി വരുമ്പോഴേക്ക് മക്കളെ പൂച്ച പിടിക്കുക, തള്ളാരെയും പൂച്ച പിടിക്കുക. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്.
അവരെ കൂടെ നമ്മൾ തൽക്കാലത്തേക്ക് ഇത് അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താണ് ഇതിൻ്റെ മണ്ടയിൽ കണ്ടാ. അപ്പോൾ ഇനിയിപ്പോൾ അവർ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആവണം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ഇട്ടാൽ നമുക്കിത് കറങ്ങി കറങ്ങി അവിടെ എത്തൂല. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതി വിടണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.